Welcome to plus one zoology class. Today we are starting with new chapter locomotion and movements. അതായത് എന്താണ് ലോക്കോമോഷൻ? ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനം. ദെൻ മൂവ്മെൻറ്റ്സ് മീൻസ് സഞ്ചാരവും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ജീവജാലങ്ങളുടെ സുപ്രധാനമായിട്ടുള്ള ഒരു സവിശേഷതയാണ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അതുപോലെ സസ്യങ്ങളും ജന്തുക്കളും വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും അവയുടേതായിട്ടുള്ള ഒരു ചലനമുണ്ട്, അല്ലേ? അതിൽ അനിമൽസ് ദാറ്റ് ഫ്ലൈ, നമുക്കറിയാം ബേഡ്സ് എങ്ങനെയാണ് അവരുടെ മൂവ്മെൻറ്റ്, എങ്ങനെയാണ് ഫ്ലൈ ചെയ്തിട്ടാണ് അല്ലേ, പറക്കുകയാണ് അവരുടെ ആ ഒരു ലോക്കോമോഷൻ മൂവ്മെൻറ്റ് സാധ്യമാകുന്നത് എങ്ങനെയാണ്? അവ പറക്കുന്നത് മൂലമാണ്. ഇനി അനിമൽസ് ദാറ്റ് വാക്ക് ആൻഡ് റൺ, ഓക്കെ, ദെൻ അനിമൽസ് ദാറ്റ് സ്വിം, അനിമൽസ് ദാറ്റ് ക്രോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ടൈപ്സിലുള്ള ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ് നമ്മുടെ ജീവജാലങ്ങൾക്ക് ഇടയിലുണ്ട്, അല്ലേ? ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇനി അമീബ പോലുള്ള ഏകകോശ ജീവികളിലെ പ്രോട്ടോപ്ലാസം, ഓക്കെ, അതായത് ജീവദ്രവ്യ പ്രവാഹം, അത് എങ്ങോട്ടാണോ, ഏത് രീതിയിലാണോ ആ ഒരു പ്രോട്ടോപ്ലാസം മൂവ് ചെയ്യുന്നത് അങ്ങോട്ടാണ് ആ ഒരു അമീബ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമീബ പോലുള്ള ഏകകോശ ജീവികളിലെ സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം ഒരു ലളിതമായിട്ടുള്ള ചലന രീതിയാണ്. അതുപോലെ തന്നെ വിവിധ തരം ജീവജാലങ്ങളിൽ സീലിയ, ഫ്ലജെല്ല, ടെൻഡക്കിളുകൾ എന്നിവയും ചലിപ്പിക്കുന്നു. കൂടാതെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള വിവിധ തരം ജീവജാലങ്ങളിൽ സീലിയ പാരമീസ്യത്തിന് സീലിയയാണ്, അതുപോലെ തന്നെ ഫ്ലജെല്ല, ദെൻ ടെൻഡക്കിളുകൾ അതായത് ഹൈഡ്ര ടെൻഡക്കിളുകൾ എന്നിവയും ചലിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ അവയുടെ ചലനത്തിന് സഹായിക്കുന്നത് ഏതൊക്കെ സ്ട്രക്ചറാണ്? സീലിയ, ഫ്ലജെല്ല ആൻഡ് ടെൻഡക്കിളുകൾ. അപ്പോൾ നമ്മുടെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഡിഫറെൻ്റ് സ്ട്രക്ചേഴ്സ്, അവർക്ക് അവരുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വിവിധ ഭാഗങ്ങളാണ് അവയുടെ മൂവ്മെൻറ്റ്സൊക്കെ സാധ്യമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് അതായത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ് എന്ന പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ലോക്കോമോഷൻ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യർക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ് നമ്മുടെ കൈ കാലുകൾ, അതുപോലെ താടിയെല്ലുകൾ, കൺപോളകൾ, നാക്ക് മുതലായവ. ഇനി ചില ചലനങ്ങൾ ജീവികളുടെ സ്ഥാനം മാറുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പം അത്തരം ഇച്ഛാനുസരണമുള്ള ചലനങ്ങൾ എന്താണ് പറയുന്നത്? ലോക്കോമോഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചലനങ്ങൾ ജീവികളുടെ സ്ഥാനം മാറുന്നതിന് കാരണമാകുന്നു. അത്തരം ഇച്ഛാനുസരണം അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്, നമ്മുടെ ചലനങ്ങൾ മാറുന്നുണ്ട്, അതിനെന്താണ് വിളിക്കുന്നത്? ലോക്കോമോഷൻ അതായത് സഞ്ചാരം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇപ്പം നടത്തം, ഓട്ടം, കയറ്റം, അതുപോലെ തന്നെ ഫ്ലൈയിങ്, സ്വിമ്മിങ് മുതലായവ വിവിധ തരത്തിലുള്ള സഞ്ചാര ചലനങ്ങളാണ്. മറ്റ് ചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവങ്ങളിൽ നിന്ന് സഞ്ചാര അവയവങ്ങൾക്ക് ഘടനാപരമായി മാറ്റം ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പാരമീസ്യത്തിൻ്റെ കാര്യം എടുത്തു, അല്ലേ? ഈ ഒരു പാരമീസ്യത്തിൽ സൈറ്റോഫാരിങ്സ് എന്തിനാണ് സഹായിക്കുന്നത്? ആഹാര പദാർത്ഥങ്ങളെ കടത്തിവിടാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആഹാര പദാർത്ഥങ്ങളെ കടത്തിവിടാൻ സഹായിക്കുന്നത് പോലെ തന്നെ പാരമീസ്യത്തിൻ്റെ സഞ്ചാരത്തിലും സീലിയ സഹായിക്കുന്നുണ്ട്. പിന്നെ ഹൈഡ്രയിൽ ടെൻഡക്കിളുകളാണ് ഇര പിടിക്കാനും സഞ്ചാരത്തിനും സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ സഞ്ചരിക്കുന്നതിനും ശരീരനിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും നമ്മൾ കൈകാലുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചലനവും അതായത് ലോക്കോമോഷനും മൂവ്മെൻറ്റും വേർതിരിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി മനുഷ്യനിലെ ചലനം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൈക്കാലുകൾ, താടിയെല്ലുകൾ, നാക്ക് തുടങ്ങിയവയുടെ ചലനത്തിന് പേശി ചലനം ആവശ്യമാണ്, അല്ലേ? മസിൽ മൂവ്മെൻറ്റ്സ് ആവശ്യമാണ്.
പേശികളുടെ സങ്കോചിക്കാനുള്ള കഴിവാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള അനവധി ബഹുകോശ ജീവികളിൽ സഞ്ചാരത്തിനും മറ്റ് ചലനങ്ങൾക്കും സഹായകമാവുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരം ധാരാളം മസിൽസ് അല്ലേ, നമ്മുടെ ശരീരത്തിൽ മസിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മസിൽസാണ് നമ്മുടെ മൂവ്മെൻറ്റ്സിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിവിധ തരം പേശികൾ, പിന്നെ അവയുടെ ഘടന, അവയുടെ സങ്കോച സംവിധാനം, അസ്ഥിവ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അസ്ഥിപേശികളുടെ ഘടനയും സങ്കോച സംവിധാനവും മനസ്സിലാക്കുന്നതിനും അവ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അസ്ഥിപേശിയും ഉണ്ടാക്കിയിരിക്കുന്നത് അനേകം മസിൽ ബണ്ടിൽസ് കൊണ്ടാണ്, അഥവാ ഫാസിക്കിൾസ് കൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 304 കൊടുത്തിട്ടുണ്ടാവും. ഡയഗ്രമാറ്റിക് ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് എ മസിൽ ഷോവിങ് മസിൽ ബണ്ടിൽസ് ആൻഡ് മസിൽ ഫൈബേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണപ്പെടുന്നത് ആ ഒരൊറ്റ ഒരു എന്താണ് മസിൽ ബണ്ടിലുള്ള, അത് ഫാസിക്കിളിലുള്ള ഒരു ഫാസിക്കിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവ ഫാസിയ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫാസിയ കൊളാജൻ തന്തുക്കളാൽ നിർമ്മിതമായിട്ടുള്ള സംയോജക കല. എന്താണ് സംയോജക കലക്ക് എക്സാമ്പിൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സംയോജക കല എന്താണ്, അതായത് കണക്റ്റീവ് ടിഷ്യു അല്ലേ. കണക്റ്റീവ് ടിഷ്യു ആണ് എന്ത്, സംയോജക കല. അപ്പോൾ ഈ ഒരു കണക്റ്റീവ് ടിഷ്യുവുമായിട്ട് ഒന്നിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഓരോ പേശി വ്യൂഹത്തിലും, അതായത് ഓരോ മസിൽ ബണ്ടിൽസിലും അനേകം മസിൽ ഫൈബേഴ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് മസിൽ ഫൈബേഴ്സാണ് കേട്ടോ, മസിൽ ഫൈബേഴ്സാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ധാരാളം മസിൽ ബണ്ടിൽസിൽ നിന്നുള്ള ഒരൊറ്റ മസിൽ ഫൈബേഴ്സാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ ഓരോ മസിൽ ഫൈബേഴ്സും പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ളതിനെ എന്താണ് വിളിക്കുന്നത്, സാർക്കോലെമ്മ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ഒരു സാർക്കോലെമ്മയ്ക്കുള്ളിൽ, ഓക്കെ, എന്താണ് സാർക്കോലെമ്മ? ഓരോ മസിൽ ഫൈബേഴ്സും പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സാർക്കോലെമ്മ. ഓക്കെ, ഇനി ഈ ഓരോ പേശി, അതായത് ഓരോ സാർക്കോലെമ്മയ്ക്കുള്ളിൽ സാർക്കോപ്ലാസം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, എന്താണ് കാണപ്പെടുന്നത്, സാർക്കോപ്ലാസം കാണപ്പെടുന്നു. ഇനി ഈ ഒരു സാർക്കോപ്ലാസത്തിൽ ധാരാളം മർമ്മങ്ങൾ ഉള്ളതിനാൽ ഈ ഒരു സാർക്കോപ്ലാസം സിൻസീഷ്യം സ്വഭാവം കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സാർക്കോപ്ലാസം എന്തുകൊണ്ടാണ് സിൻസീഷ്യം, അതായത് ബഹുമർമ്മത. ബഹുമർമ്മത എന്ന് പറഞ്ഞാൽ ധാരാളം മർമ്മങ്ങൾ ഉണ്ട്. അപ്പോൾ പേശി, അതായത് ഈ സാർക്കോപ്ലാസം എന്നുള്ളത് എന്താണ്, സിൻസീഷ്യമാണ്. സിൻസീഷ്യം മീൻസ് എന്താണ്, ഒന്നിൽ കൂടുതൽ മർമ്മങ്ങൾ ഉള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്, സിൻസീഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സാർക്കോപ്ലാസം എന്താണ്, ഒരു സിൻസീഷ്യം സ്വഭാവം കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു മസിൽ ഫൈബേഴ്സിലെ അന്തർദ്രവ്യ ജാലികയെ, അതായത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കാൽഷ്യം അയോണുകളുടെ ശേഖരണ കേന്ദ്രമാണ്. ഇനി ഈ ഒരു സാർക്കോപ്ലാസം, ഓക്കെ, സാർക്കോപ്ലാസത്തിൽ സമാന്തരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന അനേകം ഫൈബേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അനേകം ഫൈബേഴ്സ് കാണപ്പെടുന്നു. ഇവയെ എന്താണ് വിളിക്കുന്നത്, മയോഫിലമെൻറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അഥവാ, അതായത് മയോഫിലമെൻറ്റിന് മറ്റൊരു പേരാണ് മയോ ഫൈബ്രിലുകൾ. ഓക്കെ, മയോ ഫൈബ്രിൽസ്. ഇനി ഓരോ പേശി കോശത്തിൻ്റെയും, അതായത് ഓരോ മസിൽസിൻ്റെയും ഒരു സവിശേഷ സ്വഭാവമാണ് എന്ത്, ഈ ഒരു മയോ ഫൈബ്രിലുകൾ. ഓക്കെ, ഇനി ഓരോ മയോ ഫൈബ്രിലും ഇടവിട്ടുള്ള രീതിയിൽ ഇരുണ്ടതും, അതായത് ഡാർക്ക് ബാൻഡ്, അതുപോലെ തന്നെ ലൈറ്റ് ബാൻഡ് എന്നിങ്ങനെ ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവ ഇങ്ങനെ രേഖാങ്കിതമായിട്ട് അല്ലെങ്കിൽ സ്ട്രയാറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെ ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്ന രണ്ട് സുപ്രധാന പ്രോട്ടീനുകളുടെ ക്രമീകരണ രീതി മൂലമാണ്. ഓക്കെ, അപ്പോൾ മയോ ഫൈബ്രിൽസിൽ കാണപ്പെടുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേരാണെന്ത്, കൺട്രാക്റ്റൈൽ
പ്രോട്ടീൻ. ഓക്കെ, ഏതൊക്കെയാണ് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്? ആക്റ്റിൻ ആൻഡ് മയോസിൻ. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ഏരിയയിലില്ല, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രമേ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ആക്റ്റിൻ, അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ ഓഫ് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ എന്ന ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ നേരിട്ട് ചെല്ലുകയാണെങ്കിൽ എന്ത് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ, എവിടെയാണ് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ കാണുന്നത്, ഒന്നും തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ എങ്ങനെയാണ് വന്നത്? നമ്മൾ പറഞ്ഞു നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ധാരാളം പേശികളുണ്ട് അല്ലേ. അപ്പോൾ ഒരു പേശിയുടെ ഒരു ഭാഗം എടുത്ത് നോക്കിയാൽ, ആ ഭാഗത്ത് ഒരു ചെറിയൊരു പീസ് എടുത്ത് നോക്കിയാൽ അതിനുള്ളിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ, അല്ലെങ്കിൽ പ്രോട്ടീനാണെന്ത്, കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ ഓരോ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതായത് മസിലിനെ അതിൻ്റെ ആ ഒരു ഡയഗ്രമാറ്റിക് ക്രോസ് സെക്ഷൻ വ്യൂവിലെടുത്തു കഴിഞ്ഞാൽ മസിലിനെ ഏതൊക്കെ ഉണ്ട്, മസിൽ ബണ്ടിൽസ് ഉണ്ട്, മസിൽ ഫൈബേഴ്സ് ഉണ്ട്, അതുപോലെ സാർക്കോ ലെമ്മ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസം ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മയോ ഫൈബ്രിൽസ് ഉണ്ട്. മയോ ഫൈബ്രിൽസിലാണ് എന്ത് കാണപ്പെടുന്നത്, കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ആയിട്ടുള്ള ആക്റ്റിൻ ആൻഡ് മയോസിൻ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എന്താണ്, സ്ട്രക്ചർ ഓഫ് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ. ഒരു കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അപ്പോൾ കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ആയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, ആക്റ്റിൻ ആണ്. അപ്പോൾ ആക്റ്റിൻ്റെ ആ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഈച്ച് ആക്റ്റിൻ ഓർ തിൻ ഫിലമെൻ്റ് ഈസ് മെയ്ഡ് ഓഫ് 2F ഫിലമെൻ്റസ് ആക്റ്റിൻസ് ഹെലിക്കലി വൗണ്ട് ടു ഈച്ച് അതർ. ഈച്ച് എഫ് ആക്റ്റിൻ ഈസ് എ പോളിമർ ഓഫ് മോണോമറിക് ജി ആക്റ്റിൻസ്. ഓക്കെ, അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഓരോ ആക്റ്റിൻ ഫൈബേഴ്സും എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു ചുറ്റുഗോവണി പോലെയാണ് അല്ലേ, പരസ്പരം ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന 2F ആക്റ്റിൻ ഫൈബ്രിൽസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ ഓരോ ആക്റ്റിനും മോണോമറുകളായിട്ടുള്ള ജി ആക്റ്റിൻ്റെ പോളിമറുകളാണ്. ഓക്കെ, അപ്പോൾ ജി ആക്റ്റിൻ എന്താണ്, ഒരു മോണോമറാണ്. ഈ ജി ആക്റ്റിൻ, ധാരാളം ജി ആക്റ്റിൻ കൂടി ചേർന്നിട്ട് എന്തായി മാറുന്നുണ്ട്, മോണോമറായിട്ട് മാറുന്നുണ്ട് അല്ലേ. ആ ഒരു പോളിമറായി മാറുന്നുണ്ട്. ഈ ഒരു പോളിമറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എഫ് ആക്റ്റിൻ. ഓക്കെ, അപ്പോൾ ഓരോ എഫ് ആക്റ്റിനും എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ജി ആക്റ്റിൻ്റെ പോളിമറുകളാണ്. ഓക്കെ, ദെൻ 2 ഫിലമെൻ്റസ് ഓഫ് അനദർ പ്രോട്ടീൻ ട്രോപ്പോമയോസിൻ ആൾസോ റൺ ക്ലോസ് ടു ദി എഫ് ആക്റ്റിൻസ് ത്രൂ വാട്ട്സ് ഇറ്റ്സ് ലെങ്ത്. അതായത് മറ്റൊരു പ്രോട്ടീൻ ആയിട്ടുള്ള ട്രോപ്പോമയോസിൻ്റെ 2 ഫൈബേഴ്സും എഫ് ആക്റ്റിനോട് ചേർന്ന് കാണപ്പെടുന്നു. എ കോംപ്ലക്സ് പ്രോട്ടീൻ ട്രോപ്പോണിൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് റെഗുലർ ഇൻ്റർവോൾസ് ഓൺ ദി ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിനിൽ കൃത്യമായ ഇടവേളകളിൽ അല്ലേ, എങ്ങനെയാണ്, റെഗുലർ ഇൻ്റർവോൾസ് അല്ലേ, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മറ്റൊരു കോംപ്ലക്സ് പ്രോട്ടീൻ ആയിട്ടുള്ള ട്രോപ്പോണിൻ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രോപ്പോമയോസിൻ എവിടെയാണ്, ഒരു കയർ പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് എന്ത്, ട്രോപ്പോമയോസിൻ. പിന്നെ ഈ ട്രോപ്പോമയോസിനിൽ ഇടക്കിടക്കായിട്ട് അല്ലേ, അതിൻ്റെ ഓരോ എഡ്ജസിലും ആ ഒരു പൊന്തി നിൽക്കുന്ന ആ ഭാഗത്ത് ഓരോ കോംപ്ലക്സ് പ്രോട്ടീൻ ആയിട്ടുള്ള ട്രോപ്പോണിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ് എ സബ് യൂണിറ്റ് ഓഫ് ട്രോപ്പോണിൻ മാസ്ക്സ് ദ ആക്റ്റീവ് ബൈൻഡിംഗ് സൈറ്റ്സ് ഫോർ ദി മയോസിൻ ഓൺ ദി ആക്റ്റിൻ ഫിലമെൻറ്റ്സ്. അതായത് നമ്മൾ മസിലൊക്കെ ഈ ഒരു പ്രവർത്തിച്ച് കഴിഞ്ഞ് അതിന് ശേഷം റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടാവും അല്ലേ. ആ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഈ ഒരു ട്രോപ്പോണിൻ്റെ സബ് യൂണിറ്റ്, ഓക്കെ, ട്രോപ്പോണിൻ്റെ ഒരു സബ് യൂണിറ്റ് ഈ ഒരു ആക്റ്റിൻ ഫൈബേഴ്സിൽ എന്ത് ചെയ്യും, മയോസിൻ വന്ന് ബന്ധിപ്പിക്കപ്പെടും. ഓക്കെ, അപ്പോൾ ആ ഒരു മയോസിൻ വന്ന് ബന്ധിപ്പിക്കപ്പെടേണ്ട സ്ഥാനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അവ മറക്കുന്നുണ്ട്. ഓക്കെ, മാസ്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ആദ്യം കാണുക, എന്നാലേ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഇതിൽ നമ്മൾ ആഡ് ചെയ്താൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് അത് എന്തായില്ല, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വാട്സപ്പിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തത്.
ഇനി അടുത്തൊരു കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ആണ് മയോസിൻ. എന്താണ് മയോസിൻ? ഈച്ച് മയോസിൻ ഓർ തിക് ഫിലമെൻ്റ് ഈസ് ഓൾസോ എ പോളിമറൈസഡ് പ്രോട്ടീൻ. അപ്പോൾ ഈ ആക്റ്റിൻ ഫിലമെൻ്റ് എന്നുള്ളത് എങ്ങനെയാണ്? തിന്നായിട്ടുള്ളതാണ്. ഈ ഒരു മയോസിനോ തിക് ഫിലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ മയോസിൻ ഫൈബേഴ്സും പോളിമറുകളായിട്ടുള്ള പ്രോട്ടീനുകളാണ്. ഓക്കെ, അപ്പോൾ ഓരോ മയോസിൻ ഫിലമെൻറ്റും പോളിമറുകളായിട്ടുള്ള പ്രോട്ടീൻസാണ്. മെനി മോണോമറിക് പ്രോട്ടീൻസ് കോൾഡ് മീറോമയോസിൻസ് കൺസ്റ്റിറ്റ്യൂട്ട് വൺ തിക് ഫിലമെൻറ്റ്. അതായത് ഈ ഒരു മയോസിൻ എന്ന ഫൈബേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അനവധി മോണോമറിക് പ്രോട്ടീനുകളായിട്ടുള്ള മീറോമയോസിനുകൾ ചേർന്നാണ് ഇങ്ങനെയുള്ള തിക്കായിട്ടുള്ള തിക്ക് മയോസിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ഫിലമെൻ്റ് ആയിട്ടുള്ള മയോസിൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെനി മോണോമറിക് പ്രോട്ടീൻസ് കോൾഡ് മീറോമയോസിൻസ് കൺസ്റ്റിറ്റ്യൂട്ട് വൺ തിക്ക് ഫിലമെൻറ്റ്. ഓക്കെ, ഈച്ച് മീറോമയോസിൻ ഹാസ് ടു ഇമ്പോർട്ടൻ്റ് പാർട്സ്, എ ഗ്ലോബുലർ ഹെഡ് വിത്ത് എ ഷോർട്ട് ആം ആൻഡ് എ ടെയിൽ. ഓക്കെ, അപ്പോൾ ഓരോ മീറോമയോസിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നീളം കുറഞ്ഞ ആ ഒരു നെക്കോട് കൂടിയിട്ടുള്ള ഭാഗം. ഓക്കെ, അതുപോലെ തന്നെ ഗോളാകൃതിയിലുള്ള, അതായത് ഗ്ലോബുലർ ഹെഡ്, ഗോളാകൃതിയിലുള്ള ഒരു ഹെഡ് പോർഷനും ചേർന്ന് നീളം കൂടിയ ഒരു ടെയിലും കൂടി ചേർന്നാണ് എന്ത് ഈ ഒരു മീറോമയോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ ഫോമർ ബീങ് കോൾഡ് ദ ഹെവി മീറോമയോസിൻ ആൻഡ് ദ ലേറ്റർ ദ ലൈറ്റ് മീറോമയോസിൻ. ഓക്കെ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള, അതായത് ഗ്ലോബുലർ ഹെഡ്, ഓക്കെ, അതിനെന്താണ് വിളിക്കുന്നത്? ഹെവി മീറോമയോസിൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഹെവി മീറോമയോസിൻ മീൻസ് എച്ച് എം എം എന്നുള്ളതും, അതുപോലെ തന്നെ ഷോർട്ട് ആം അല്ലെങ്കിൽ ആ ഒരു ടെയിലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലൈറ്റ് മീറോമയോസിൻ അല്ലെങ്കിൽ എൽ എം എം എന്നും പറയുന്നത്. ദ ഹെവി മീറോമയോസിൻ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ദ ഹെഡ് ആൻഡ് ഷോർട്ട് ആം പ്രൊജക്ട്സ് ഔട്ട്വാർഡ്സ് അറ്റ് റെഗുലർ ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ ഫ്രം ഈച്ച് അതർ ഫ്രം ദി സർഫേസ് ഓഫ് പോളിമറൈസഡ് മയോസിൻ ഫിലമെൻ്റ് ആൻഡ് ഈസ് നോൺ ആസ് ക്രോസ് ആം. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ ഒരു ഹെവി മീറോമയോസിനിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഹെഡ് അല്ലേ, ഹെഡും പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ആമും പരസ്പരം കൃത്യമായിട്ടുള്ള അകലത്തിലും അതുപോലെ തന്നെ കോണളവിലും പോളിമറൈസ്ഡ് മയോസിൻ ഫൈബേഴ്സിൻ്റെ ഉപരിതലത്തിൽ നിന്ന്, സർഫേസിൽ നിന്ന് എങ്ങനെയാണ്, വിലെങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയായിട്ടായിരിക്കും, ഒരു വിലെങ്ങനെയായിട്ടാണ് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിനെന്താണ് വിളിക്കുന്നത്? ക്രോസ് ആം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദ ഗ്ലോബുലർ ഹെഡ് ഈസ് ആൻ ആക്റ്റീവ് എ ടി പി എസ് എൻസൈം ആൻഡ് ഹാസ് ബൈനിങ് സൈറ്റ്സ് ഫോർ എ ടി പി ആൻഡ് ആക്റ്റീവ് സൈറ്റ്സ് ഫോർ ആക്റ്റീൻ. ഓക്കെ, അതായത് ഈ ഒരു മയോസിൻ ഫിലമെൻ്റ് എന്നുള്ളത് ആക്റ്റിനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബൈൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഈ ഒരു ഗ്ലോബുലർ ഹെഡ് അതെങ്ങനെയാണ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള എ ടി പി എസ് എന്ന എൻസൈമുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു മയോസിൻ ഫിലമെൻറ്റിൻ്റെ ഗ്ലോബുലർ ഹെഡ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള എ ടി പി എസ് എന്ന എൻസൈമുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ എ ടി പിയെ ബന്ധിപ്പിക്കാനുള്ള സ്ഥാനവും, ഓക്കെ, അതിൻ്റെ ആ ഒരു സൈറ്റും, അതുപോലെ തന്നെ ആക്റ്റിൻ നാരിനെ ബന്ധിപ്പിക്കാനുള്ള ഒരു സൈറ്റും അവിടെ ഉണ്ട്. എവിടെ? നമ്മുടെ ഈ ഒരു മയോസിൻ മോണോമറിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു മയോസിൻ ഫിലമെൻറ്റിൻ്റെയും ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെയും സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. അതിനെ സ്ട്രക്ചർ വരയ്ക്കുക, അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, അതിനെക്കുറിച്ചൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കൺട്രാക്റ്റൈൽ പ്രോട്ടീനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക് മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ, അതായത് മസിലിൻ്റെ സങ്കോചം അതുപോലെ തന്നെ വികാസം എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അതിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് അതിൽ ഇൻവോൾവ്ഡ് ആവുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ, അതായത് പേശി സങ്കോചത്തിൻ്റെ പ്രവർത്തന സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ദി സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. അതായത് ഈ ഒരു
മസിൽ കൺട്രാക്ഷൻ്റെ പ്രവർത്തന സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം വളരെ ഭംഗിയായിട്ട് വിശദമാക്കുന്ന ഒരു തിയറിയാണ് ഏത് സ്ലൈഡിംഗ് ഫിലമെൻ്റ് തിയറി. അതായത് സ്ലൈഡിംഗ് മീൻസ് തെന്നി നീങ്ങുക അല്ലേ, തെന്നി നീങ്ങൽ സിദ്ധാന്തം എന്നുള്ളത്. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് കൺട്രാക്ഷൻ ഓഫ് മസിൽ ഫൈബേഴ്സ് ടേക്സ് പ്ലേസ് ബൈ എ സ്ലൈഡിംഗ് ഓഫ് ദി തിൻ ഫിലമെൻറ്റ്സ് ഓവർ ദി തിക് ഫിലമെൻറ്റ്സ്. അതായത് കനം കൂടിയ നാരിന് കനം കൂടിയ തിക്കായിട്ടുള്ള തിക്കായിട്ടുള്ള ഫൈബേഴ്സിന് മുകളിലൂടെ തിന്നായിട്ടുള്ള ഫൈബേഴ്സ് തെന്നി നീങ്ങുമ്പോഴാണ് ഈ ഒരു മസിൽ ഫൈബേഴ്സിൻ്റെ എന്ത് നടക്കുന്നത്, കൺട്രാക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറിയിൽ പറയുന്നത്? വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് കൺട്രാക്ഷൻ ഓഫ് എ മസിൽ ഫൈബേഴ്സ് ടേക്സ് പ്ലേസ് ബൈ ദി സ്ലൈഡിംഗ് ഓഫ് ദി തിൻ ഫിലമെൻറ്റ്സ് ഓവർ ദി തിക് ഫിലമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മസിൽ കൺട്രാക്ഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ എ സിഗ്നൽ സെൻഡ് ബൈ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ഓർ CNS വിയ മോട്ടോർ ന്യൂറോൺ. അതായത് എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം? ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, കേന്ദ്ര നാഡി വ്യവസ്ഥ അല്ലേ. സെൻട്രൽ നെർവസ് സിസ്റ്റം മീൻസ് കേന്ദ്ര നാഡി വ്യവസ്ഥ. അപ്പോൾ ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുമുള്ള ഇമ്പൾസുകൾ അതായത് ആവേഗങ്ങൾ, ഓക്കെ, സിഗ്നലുകൾ, അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ആവേഗം എന്തായി മാറുന്നുണ്ട്? ഒരു പ്രേരക നാഡി അതായത് മോട്ടോർ നാഡി വഴി, മോട്ടോർ ന്യൂറോൺ വഴി പേശികളിൽ എത്തുമ്പോഴാണ് എന്ത് നടക്കുന്നത്? മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത് ഏത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഒരു സിഗ്നല് മോട്ടോർ ന്യൂറോൺ വഴി എത്തുമ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, എ മോട്ടോർ ന്യൂറോൺ അലോങ് വിത്ത് ദ മസിൽ ഫൈബേഴ്സ് കണക്റ്റഡ് ടു ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് എ മോട്ടോർ യൂണിറ്റ്. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ എ മോട്ടോർ ന്യൂറോൺ ആൻഡ് ദി സാർക്കോലെമ്മ ഓഫ് ദി മസിൽ ഫൈബർ ഈസ് കോൾഡ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഓർ മോട്ടോർ എൻ പ്ലേറ്റ്. ഓക്കെ, അതായത് നമുക്കറിയാം പ്രേരക നാഡി മീൻസ് മോട്ടോർ ന്യൂറോൺ അല്ലേ. അപ്പോൾ ഒരു മോട്ടോർ ന്യൂറോണും അതിനോടൊപ്പമുള്ള മസിൽ ഫൈബേഴ്സ് ഉൾപ്പെടുന്നതാണ് എന്ത്? ഒരു മോട്ടോർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മോട്ടോർ ന്യൂറോണും പിന്നെ അതുപോലെ തന്നെ മസിൽ ഫൈബേഴ്സിൻ്റെ ആവരണമായിട്ടുള്ള സാർക്കോലെമ്മ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അവ ജോയിൻ ചെയ്യുന്ന സ്ഥാനത്തെ എന്താണ് വിളിക്കുന്നത്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഓർ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ധി അല്ലെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന ഒരു ന്യൂറോൺ ന്യൂറൽ സിഗ്നല് ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടുള്ള അസൈറ്റൈൽ കോളിൻ പുറപ്പെടുവിക്കുന്നുണ്ട്. ഓക്കെ, എ ന്യൂറൽ സിഗ്നൽ റീച്ചിങ് ദിസ് ജംഗ്ഷൻ റിലീസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് നോൺ ആസ് അസറ്റൈൽ കോളിൻ വിച്ച് ജനറേറ്റ്സ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദി സാർക്കോലെമ്മ. സാർക്കോലെമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേശികോശ ദ്രവ്യമാണ് സാർക്കോലെമ്മ. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഈ ഒരു സാർക്കോലെമ്മയിൽ വന്നിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കുന്നത്? ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓർ ഇമ്പൾസ് സ്പ്രെഡ്സ് ത്രൂ ദ മസിൽ ഫൈബർ ആൻഡ് കോസസ് ദ റിലീസ് ഓഫ് കാൽഷ്യം അയോൺസ് ഫ്രം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ ടു ദി സാർക്കോപ്ലാസം. അതായത് ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. സാർക്കോലെമ്മിൽ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇമ്പൾസ്? ദാറ്റ് സ്പ്രെഡ്സ് ത്രൂ ദി മസിൽ ഫൈബർ, അതായത് ഇത് പേശി തന്തുവിലൂടെ മസിൽ ഫൈബറിലൂടെ വ്യാപിക്കുകയും ദെൻ ദ മസിൽ ഫൈബർ ആൻഡ് causes the release of calcium ions from sarcoplasmic reticulum into the sarcoplasm. അതായത് ഈ ഒരു മസിൽ ഫൈബേഴ്സിലൂടെ ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു സാർക്കോലെമ്മയിൽ നിന്ന് കാൽഷ്യം അയോണുകൾ റിലീസാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാൽഷ്യം അയോണിൻ്റെ തോതിലുണ്ടാകുന്ന വർധന എന്തായി മാറുന്നുണ്ട്? ഇൻക്രീസ് ഇൻ കാൽഷ്യം ലെവൽ leads to the binding of calcium
with a subunit of troponin on actin filaments and thereby remove the masking of active sites for myosin. അതായത് കാൽഷ്യം അയോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലേ. കാൽഷ്യം അയോണിൻ്റെ ആ ഒരു വർധനവ് ആക്റ്റിൻ ഫൈബേഴ്സിലെ ട്രോപ്പോണിൻ, നമ്മൾ ട്രോപ്പോണിൻ പഠിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കുക. സംശയമുള്ളവർ ഒന്നും കൂടി ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുക. ആ ആക്റ്റിൻ ഫിലമെൻറ്റിലെ ട്രോപ്പോണിൻ്റെ ഒരു സബ് യൂണിറ്റുമായി എന്താവുന്നുണ്ട്, കാൽഷ്യം അവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാൽഷ്യം ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ആക്റ്റീവ് ഫിലമെൻറ്റിൽ മയോസിൻ പ്രോട്ടീൻ ബന്ധിപ്പിക്കപ്പെടേണ്ട ആ ഒരു ഭാഗത്തെ മാസ്ക്, അവിടെ ഒരു മാസ്ക് ഉണ്ടെന്ന് പറഞ്ഞു, അവ നീക്കം ചെയ്തിട്ട് എന്താവുന്നുണ്ട്, അവിടെ ആക്റ്റീവായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻറ്റ്, യൂട്ടിലൈസിങ് ദ എനർജി ഫ്രം എ ടി പി ഹൈഡ്രോലൈസിസ് ദ മയോസിൻ ഹെഡ് നൗ ബൈൻഡ്സ് ടു ദി എക്സ്പോസഡ് ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ആക്റ്റിൻ ടു ഫോം എ ക്രോസ് ബ്രിഡ്ജ്. ദിസ് പുൾസ് ദ അറ്റാച്ച്ഡ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് എ ബാൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാൽഷ്യം അയോൺ അവിടെ ബൈൻഡ് ആവുന്നുണ്ട് അല്ലേ, ആക്റ്റീവ് ഫിലമെൻറ്റിൽ ബൈൻഡ് ആവുന്നുണ്ട്. അങ്ങനെ ഈ എ ടി പിയുടെ ഹൈഡ്രോലൈസിസിൻ്റെ ഭാഗമായിട്ട് ഊർജ്ജം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എ ടി പി എന്തായി മാറുന്നുണ്ട്, ഹൈഡ്രോലൈസിസിൻ്റെ ഭാഗമായിട്ട് അവിടെ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് മയോസിൻ്റെ ഹെഡ് ഭാഗം, ഓക്കെ, മയോസിൻ്റെ ഹെഡ് ഭാഗം ആക്റ്റിനിലെ എവിടെ ചേരുന്നുണ്ട്, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആക്റ്റിനിലെ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചിത്രം ഞാൻ ഒന്ന് കൊടുക്കാം, ഒരു ചിത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റേജസ് ഇൻ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ, ആക്റ്റീവ് ഫിലമെൻ്റ് ഉണ്ട്, മയോസിൻ ഫിലമെൻ്റ് ഉണ്ട്, അതിൽ മയോസിൻ ഫിലമെൻറ്റിൻ്റെ ആ ഒരു ഹെഡ് റീജിയൻ അല്ലേ, ആ ഹെഡ് റീജിയൻ എവിടെ ബൈൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആക്റ്റിൻ ഫിലമെൻറ്റിലുള്ള ഒരു ഭാഗത്ത് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് എ ടി പി എന്തായി മാറുന്നുണ്ട്, എ ഡി പി ആയി മാറുന്നുണ്ട് അല്ലേ, ഹൈഡ്രോലൈസിസ് സംഭവിച്ച് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്താണ് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്, ഫോർമേഷൻ ഓഫ് ക്രോസ് ബ്രിഡ്ജ്. ഓക്കെ, ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ അവിടെ സാധ്യമാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് എന്തായി മാറുന്നുണ്ട്, ദിസ് പുൾസ് ദ അറ്റാച്ച്ഡ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് എ ബാൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിനോട് ചേർന്നിരിക്കുന്ന ആക്റ്റിൻ നാരുകൾ എ ബാൻഡിൻ്റെ മധ്യത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. ഓക്കെ, ചിത്രം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ആക്റ്റിനുകളോട് ബന്ധപ്പെട്ടിരിക്കുന്ന സെഡ് രേഖകളും അകത്തേക്ക് വലിച്ചെടുപ്പിക്കുകയും അങ്ങനെ സാർക്കോമിയർ ചുരുങ്ങുന്നതിന് ഇടയാവുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് ഈ സാർക്കോമിയർ എന്നുള്ളത്, നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ സാർക്കോമിയർ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മയോഫൈബ്രിൽ എന്താന്നുള്ളത് പറഞ്ഞു, മയോഫൈബ്രിലിൻ്റെ ഭാഗത്തെ ഒരു അടിസ്ഥാന സങ്കോച യൂണിറ്റാണ് എന്ത്, സാർക്കോമിയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാർക്കോമിയറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ആക്റ്റിൻ ഫിലമെൻ്റ് ഉണ്ട് അല്ലേ, ആക്റ്റിൻ തിൻ ഫിലമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ മയോസിൻ ഫിലമെൻ്റ്, തിക് മയോസിൻ ഫിലമെൻ്റ് ഉണ്ട്, പിന്നെ ഐ ബാൻഡ്, എ ബാൻഡ്, അതുപോലെ തന്നെ സെഡ് ഡിസ്ക് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മയോസിൻ ഭാഗം, മയോസിനുമായിട്ട് ചേർന്നിരിക്കുന്ന ആക്റ്റിൻ നാരുകൾ എ ബാൻഡിൻ്റെ മധ്യത്തിലേക്ക് വലിച്ച് ചേർക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ആക്റ്റിനുകളോട് ബന്ധപ്പെട്ടിരിക്കുന്ന സെഡ് രേഖകളും സെഡ് ഡിസ്ക് ഓക്കെ അകത്തേക്ക് വലിച്ചെടുപ്പിക്കുകയും അങ്ങനെ ഈ ഒരു സാർക്കോമിയർ, ഇവിടെ കാണുന്ന സാർക്കോമിയർ എന്ത് ചെയ്യുന്നുണ്ട്, ചുരുങ്ങുവാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇതാണ് എന്ത്, പേശി സങ്കോചം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാർക്കോമിയർ ആണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അടിസ്ഥാന യൂണിറ്റിൽ ഏതൊക്കെ പെടുന്നുണ്ട്, ആക്റ്റിൻ ഫിലമെൻ്റ് പെടുന്നുണ്ട്, മയോസിൻ ഫിലമെൻറ്റും പെടുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം ആക്റ്റിനും മയോസിനും എന്ത് ചെയ്യുന്നുണ്ട്, അവ ബൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ എ ബാൻഡിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ സാർക്കോമിയർ അവിടെ ചുരുങ്ങുന്നത്. ഓക്കെ, ഇനി മുകളിൽ പറഞ്ഞിട്ടുള്ള, അതായത് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് എന്താണ്, പേശി സങ്കോചമാണ്. ഇനി ആ ഒരു പേശി സങ്കോചത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ, ഈ ഒരു പേശി
സെൽ മസിൽസ് അല്ലേ, മസിൽ സെല്ലുകൾ ചുരുങ്ങുമ്പോൾ, അതായത് സങ്കോചിക്കുമ്പോൾ, ഈ ഒരു ഐ ബാൻഡുകൾ ഉണ്ടല്ലോ, ഈ ഐ ബാൻഡുകളുടെ നീളം കുറയുന്നു. ഓക്കെ, ഐ ബാൻഡുകളുടെ നീളം കുറയുകയും എ ബാൻഡ് അവിടെ നീളം നിലനിർത്തുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എ ഡി പിയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും സ്വതന്ത്രമാവുകയും മയോസിൻ വിശ്രമാവസ്ഥയിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്ലൈഡിങ് ആൻഡ് റൊട്ടേഷൻ, അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഓഫ് ക്രോസ് ബ്രിഡ്ജ്, ഇതൊക്കെയാണ് ഈ ഒരു ആക്റ്റിൻ മയോസിൻ തമ്മിലുള്ള ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ എന്ത് പ്രോസസ്സ് എന്നാണ് പറയുന്നത്? മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും പഠിക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഭാഗം ഒന്നും കൂടെ പറയാം. ഡ്യൂറിങ് ഷോർട്ടനിങ് ഓഫ് ദി മസിൽ, അതായത് മസിലിൻ്റെ ആ ഒരു ചുരുങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഷോർട്ടനിങ് ഓഫ് ദി സാർക്കോമിയർ, സാർക്കോമിയറിൻ്റെ അവ ചുരുങ്ങുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ദ അഡ്ജസൻറ്റ് സെഡ് ലൈൻ കം ക്ലോസർ. അപ്പോൾ ഈ സാർക്കോമിയറിൻ്റെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അപ്പോൾ എല്ലാവരും ആ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുക. സാർക്കോമിയറിൻ്റെ ആ ഒരു സെഡ് ലൈന്, എവിടെയാണ് സെഡ് ലൈന്? അതെന്ത് ചെയ്യുന്നുണ്ട്? അത് അടുത്തേക്ക് വരുന്നുണ്ട് അല്ലേ. സെഡ് ലൈന് അടുത്തേക്ക് വരുന്നു. വിഡ്ത് ഓഫ് ദി ഐ ബാൻഡ് റെഡ്യൂസ്ഡ്, അതായത് ഐ ബാൻഡിൻ്റെ വിഡ്ത്ത് അവിടെ കുറയുന്നു. ദൻ എച്ച് സോൺ ഷോർട്ടേൺസ് ആൻഡ് ഫൈനലി ഡിസപ്പിയർ. എച്ച് സോൺ എവിടെയാണ്? നമ്മുടെ ആ രണ്ട് ആക്റ്റിൻ ഫിലമിൻ്റെ ഇടയിലാണ് എച്ച് സോൺ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്വാഭാവികമായിട്ടും സാർക്കോമിയർ ചുരുങ്ങുന്ന സമയത്ത് ആ എച്ച് സോൺ എന്ത് ചെയ്യും? അവിടെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? സാർക്കോമിയറിൻ്റെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിൽ മറച്ചു വെച്ച് നോക്കുക. ഓക്കെ, ദെൻ ദ വിഡ്ത് ഓഫ് ദി എ ബാൻഡ് റിമെയിൻസ് ദ സെയിം. ഇവിടെ എ ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മസിലിൻ്റെ ഷോർട്ടനിങ്ങിൻ്റെ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു മസിൽ കൺട്രാക്ഷൻ, മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ എഴുതുക. ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകൾ അതിൽ ആഡ് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.